ഞാൻ സലാഹുദ്ദീൻ അയ്യൂബി. കാപ്പിരിത്തുരുത്ത് എന്ന പേരിൽ ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന മലയാളം മൂവിയിൽ ബഹുമാന്യനായ പൊന്നാനി കെ വി അബൂബക്കർ മാസ്റ്റർ എന്ന സൂഫി മസ്താന്റെ പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ കണ്ടില്ല എന്ന പേരുള്ള ഗാനത്തിന് പുതിയ അവകാശികളായി രചയിതാവ് നെൽസൺ ഫെർണാണ്ടസും സംഗീത സംവിധായകനായി റഫീഖ് യൂസുഫും പാടിയതായി കിഷോർ അബുവും രംഗത്ത് വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ സത്യവിരുദ്ധവും ചരിത്രവിരുദ്ധവുമാണ് അവരുടെ ഈ അവകാശവാദങ്ങൾ. ഒരു ഭ്രമാത്മാവായി സൂഫി അന്വേഷണത്തിൻ്റെ മനസ്സുമായി പൊന്നാനി വിട്ട് പരപ്പനങ്ങാടിയിലും കടലുണ്ടിയിലും അരഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന കെ വി അബൂബക്കർ മാസ്റ്റർ അദ്ദേഹം ഒരു ദുരാചാരിയാണ് എന്നും സാൻമാർഗിക വിരുദ്ധനാണെന്നുമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ പുളിക്കലകത്ത് ചെറുകുഞ്ഞിക്കോയ തങ്ങൾ എന്ന പേരുള്ള ഒരു മഹാൻ അദ്ദേഹത്തിനൊരു കത്ത് കൊടുത്തയച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി, താങ്കളുടെ വ്യക്തിത്വത്തിൻ്റെ പിന്നാമ്പുറം എന്താണ്, അതിൻ്റെ വാസ്തവം എന്താണ്. ആ സമയത്ത് അന്ന് അതിന് മറുപടിയായിട്ട് അദ്ദേഹം രചിച്ചതാണ് കത്ത് മുഖാന്തരമുള്ള പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു എന്ന പേരുള്ള ഈ ഗാനം. ആ ഗാനത്തിൻ്റെ രചനാ കാലഘട്ടം പിന്നിട്ടിട്ട് അനവധി വർഷങ്ങൾക്ക് ശേഷം പുതിയ കൂട്ടർ അവകാശവാദവുമായി രംഗത്ത് വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഒന്ന് ഇടപെടേണ്ടി വരുന്നത്. ആ ഗാനത്തിന് മറ്റു ചില ചരിത്രങ്ങളുമായും ബന്ധമുണ്ട്. സത്യത്തിൽ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് കുറ്റിപ്പുറത്തുള്ള സയ്യിദ് ജാഫർ സഖഫ് തങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷമീർ ബിൻസി, അദ്ദേഹം അറിയപ്പെട്ട ഒരു സൂഫി ഖവാലി ഗായകൻ കൂടിയാണ്, അദ്ദേഹവും ഈ അടുത്തത് സൂചിപ്പിച്ചു. അപ്പോഴെല്ലാം നമ്മൾ യൂട്യൂബിലും അതോടൊപ്പം അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന മറ്റ് ഡീറ്റെയിൽസിലുമൊക്കെ വളരെ സത്യവിരുദ്ധമായ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ വളരെ വയസ്സ് ചെന്ന ഒരു മനുഷ്യനെ കൊണ്ട് പാടിപ്പിച്ച് ഒരു മമ്മുന്നി ഉസ്താദ് രചന നിർവഹിച്ചതായിട്ടും മറ്റു ചില ആളുകൾക്ക് അതിൻ്റെ അവകാശങ്ങൾ വിട്ടുകൊടുത്തും ചില വീഡിയോകൾ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ വാസ്തവവിരുദ്ധമാണ്. അതിൻ്റെ ശരിയായ ചരിത്രമാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സംശയമുള്ളവർക്ക് അത് പരിശോധിച്ചു നോക്കാവുന്നതാണ്, പരതി നോക്കാവുന്നതാണ്. ഒരുപാട് പാട്ടുകളുടെ ചരിത്രം ശേഖരിക്കുന്നതിനിടയിൽ ഇത്തരം സംഗതികൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ വെക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അറിയപ്പെട്ട ഒരു മസ്താനും സൂഫി ഭ്രമാത്മാവുമായിരുന്ന കെ വി അബൂബക്കർ മാസ്റ്ററുടെ സ്മരണാർത്ഥം പരപ്പനങ്ങാടിയിൽ കെ വി മ്യൂസിക് ക്ലബ്ബ് നടത്തുന്ന ഉസ്താദ് തവക്കൽ മുസ്തഫയും സംഘവും മുസ്തഫയുടെ വളരെ പ്രസിദ്ധമായ സ്വതസിദ്ധമായ ശൈലിയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഗാനം ആലപിച്ച് പുറത്തിറങ്ങുകയും കേരളത്തിൽ ഉടനീളമുള്ള സൂഫി കേന്ദ്രങ്ങളിലൂടെ അതിന് പുകഴ് പെറ്റു വരികയും ചെയ്തിട്ടുണ്ട്. അതിനിടക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു അവകാശവാദവുമായി ഈ സുഹൃത്തുക്കൾ രംഗത്തെത്തുന്നത്. എന്നാൽ അതിനു മുമ്പ് മെഹബൂബായി കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയേ അയ്യേ കാക്കച്ചി കൊത്തി പോയേ പോലെയുള്ള ഒരുപാട് ഹാസ്യ ഗാനങ്ങളടക്കം മലയാള സിനിമാ ധാരയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ള മെഹബൂബായി അദ്ദേഹം പൊന്നാനി വലിയ ജാറത്തിങ്കൽ അബ്ദുറഹ്മാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദ്രോസി തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട അബൂബക്കർ ബമ്പ് എന്ന മഹാന്റെ കൊച്ചിയിലുള്ള സൂഫി കേന്ദ്രവുമായി തക്കിയാവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അബൂബക്കർ മാസ്റ്ററെ അദ്ദേഹം പരിചയപ്പെടുന്നത്. ആ തുടക്ക കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പട്ടാപ്പകലും ചുട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു എന്ന ഗാനം ഇപ്പോൾ സിനിമയിൽ നിങ്ങൾ കേൾക്കുന്ന അതേ ട്യൂണിൽ തന്നെ അത് ആലപിക്കുകയും സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ പാട്ടിൻ്റെ ശരിയായ വസ്തുത, ശരിയായ ചരിത്രം. ഇനി ചില ശകലങ്ങൾ കൂടി ഇതിനെക്കുറിച്ച് കൂട്ടിച്ചേർക്കാൻ. ആ ശകലങ്ങൾക്കിടയിലുള്ളൊരു വസ്തുത, ഈ ഗാനമടക്കം മലയാള മനസ്സിൽ മലയാളിയുടെ സൂഫി അന്വേഷണ മനസ്സിനെ കോരിത്തരിപ്പിച്ച ഒരുപാട് പാട്ടുകൾക്ക് രചന നിർവഹിച്ച ആളാണ് കെ വി അബൂബക്കർ മാസ്റ്റർ. നേരത്തെ സൂചിപ്പിച്ച പുളിക്കലകത്ത് ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ കത്തിനുള്ള മറുപടിയായി അവർ തമ്മിലുള്ള സംഭാഷണത്തിനിടക്ക് മറ്റൊരു പാട്ട് അദ്ദേഹത്തിന് എഴുതിവിടുകയുണ്ടായി, ആലങ്ങൾക്കെല്ലാം 100 അതിരറ്റ പ്രേമ 6. ഈ പാട്ട് കേട്ടതോടുകൂടി ചെറുകുഞ്ഞിക്കോയ തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൂഷിത പ്രവൃത്തികൾ നിർത്തിവെക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ഓർഡർ കൊടുക്കുകയുണ്ടായി. കാരണം ഇദ്ദേഹം വളരെ വലിയൊരു മഹാനാണെന്നും ഭ്രമാത്മാവാണെന്നും സൂഫിയാണെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയുണ്ടായി. അപ്രകാരം ജനങ്ങൾ പിന്നീട് അദ്ദേഹത്തെ ശിരസിലേറ്റു, അദ്ദേഹത്തെ ഏറ്റെടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ എന്തിനാണ് ഹൃദയത്തെ ചീത്തയാക്കുന്നത്, ഞാനാണ് നാടുവാഴി എന്ന് തുടങ്ങുന്ന നാട്ടാരെ കണ്ണിൽ പൂഴി
ഊരല്ല റബ്ബി ഊരല്ല, ഉറയീന്ന് കത്തി ഊരല്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ മഖ്ഫിയത്തായ വസ്തു. ഇങ്ങനെ അങ്ങ് തുടങ്ങി ഒരുപാട് സൂഫി ഗാനങ്ങൾക്ക് രചന നിർവഹിച്ച അബൂബക്കർ മാസ്റ്റർക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വഴി തന്നെ ധാരാളം പ്രസിദ്ധി നേടിയിട്ടുണ്ട് ഈ പാട്ടിനടക്കം മറ്റു പലതിനും. അതിനിടക്കാണ് മലയാള സിനിമാ ലോകത്തിന്റെ സ്ഥിരമായ ഒരു പ്ലേജറിലിസത്തിന്റെ സ്വഭാവത്തിൽ കോപ്പിയടിച്ച് പകർപ്പവകാശം വിട്ടുകൊടുക്കാത്ത രീതിയിൽ രംഗത്ത് വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂഫികൾ നിങ്ങളൊന്നും ചെയ്യില്ല, പക്ഷേ നിങ്ങൾക്കതിൻ്റെ ഒരു ആനന്ദത്തിൻ്റെ പകർപ്പവകാശം വിട്ടുതരാം. എന്നിരുന്നാലും വസ്തുത വസ്തുതയാവില്ലാതെ വരില്ലല്ലോ. നിങ്ങൾ എന്തായിരുന്നാലും തിരുത്ത് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദിയോടെ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം